ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ എറൺ സിമുലേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ സബ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം നമ്മളെ ഒരുപാട് മച്ചാന്മാർ കയറി സബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ഇന്ന് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ ബാണോസും കാര്യങ്ങളൊക്കെ പോയി നമ്മൾ ചുറ്റോട് ചുറ്റും നൈസായിട്ടൊരു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല കിടുവാക്കി ഇപ്പം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് മുന്നേ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 6-7 മണിക്കൂർ മുന്നേയിട്ട്. ഏകദേശം തന്നെ ഒരു 2000-ത്തിന് മുകളിൽ വോട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ആ വോട്ട്സിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളിവിടെ ഏത് ജീവനെ വളർത്തണമെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പം പശു വേണോ അതോ പിഗ് വേണോ അതോ പിഗിനെ ബ്രീഡ് ചെയ്യിപ്പിക്കണമെന്ന് വെച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏകദേശം ഒരു 85% മുകളിൽ വന്നതും പിഗിനെ ഇവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും പിഗിനെ ഇവിടെ വാങ്ങിച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ സാർ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏത് ഫെൻസിന് ഏത് കളർ അടിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് റെഡും അതുപോലെ തന്നെ മഴവില്ലും അങ്ങനെ കുറേ കളറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് റെഡും വൈറ്റും നല്ല കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ നമ്മളെന്തായാലും അത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് അടിക്കാനുള്ള പ്ലാനാണ്. അതായത് നമ്മുടെ ബാർണ് ഹൗസിൻ്റെ അതേ കളറിൽ തന്നെ ഇപ്പോൾ ഒരു റെഡ് ഒരു വൈറ്റ് അങ്ങനത്തെ രീതിയിൽ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ സാർ, അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഇടുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 ലൈക്സാണ്. നമ്മൾ എന്നും 1500 ലൈക്സാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 1500 ലൈക്സൊക്കെ നിങ്ങൾ ചുമ്മാ വാരിക്കൊടി തരികയാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തോടുകൂടി നമ്മുടെ Q&A വീഡിയോയുടെ പോസ്റ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളെന്തായാലും ഇന്നത്തോടുകൂടി ഇന്നൊരു ദിവസത്തേക്ക് കൂടി അപ്പം നമ്മൾ നാളെയോ മറ്റന്നാളത്തേക്കോ നമ്മുടെ Q&A വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. ചില ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി ഇപ്പോൾ തരുന്നതായിരിക്കത്തില്ല എന്നും കൂടി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ ഗൈസ്, അപ്പം കണ്ടോ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ചാടി കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വേറെ കുറച്ച് പരിപാടികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ചധികം പന്നികളെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പന്നികളെ വാങ്ങിക്കുന്നതിന് നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ബാർണ് ഹൗസിന് ഇവിടെ പെയിൻറ് അടിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാർണ് ഹൗസിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ചെയ്ത് തീർക്കണം. അതുപോലെ പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വണ്ടി വാങ്ങിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വേണം നമ്മുടെ പിഗിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കോഴിക്കൂടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ. ഇന്ന് വല്ല കോഴിയും ചത്ത് കിടപ്പുണ്ടെന്ന്, ഇന്നലെയൊക്കെ നല്ലോണം കോഴികൾ ചത്താണ്. അതുപോലെ നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് ഗൈസ്, ഒരുപാടുണ്ട്. ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കോഴിക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് വൈറ്റ് പെയിൻറ്റും കുറച്ച് റെഡ് പെയിൻറ്റും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മിക്സ് ചെയ്ത് അങ്ങ് അടിക്കാം. അപ്പോൾ നമ്മുടെ ഡോറിന് നമ്മൾ ഫുള്ള് വൈറ്റ് പെയിൻറ്റ് തന്നെയാണ് അടിക്കുന്നത്, നമ്മൾ അപ്പുറത്ത് അടിച്ചതുപോലെ തന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് പുതിയ കളർ പെയിൻറ്റ് വാങ്ങിക്കാം. വൈറ്റ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കൂട്ട് നല്ല കടും റെഡ് കളർ പെയിൻറ്റ് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പം റെഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെന്തായാലും രണ്ട് കളർ മിക്സ് ചെയ്ത് അങ്ങ് അടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ ഗൈസ്, അത് മാത്രമല്ല, നമ്മളെന്തായാലും പോയിട്ട് നമ്മുടെ ഒരു പുതിയ വണ്ടി എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് ഞാൻ എന്തായാലും എടുത്തുകൊണ്ട് വരുമ്പം അല്ലെങ്കിൽ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പം കണ്ടാൽ സസ്പെൻസ് പോയാലോ. ഓക്കെ, നമുക്കെന്തായാലും ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഒരു 3 പാക്കറ്റ് ഫുഡ് ഇനി ഇവിടെ ബാക്കി ഇരിപ്പണം, അതൊക്കെ നമുക്കെടുത്ത് ഇങ്ങോട്ട് ഇടാം. ഓക്കെ സാറെ, നമ്മൾ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം എടുത്ത് ആഴ്ചയിട്ട് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ നേരെ കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ എടുക്കാം. ഓക്കെ സാർ, അതുപോലെ തന്നെ ഞാൻ വേറൊരു ഗെയിം അതിൽ നിന്ന് കളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുന്നേ ഞാനിങ്ങനെ ഇട്ടപ്പം ആ ഗെയിം ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ നൈസായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിന് എടുത്തതാണ്, ഞാൻ നിയമം എടുത്തതുപോലെ പറഞ്ഞു. വേറൊരു ഗെയിമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഗെയിം ഇടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മാഡം, നീ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പെരുമാറുന്നതിന് മുന്നേ നീ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കണം എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാൻ അതനുസരിച്ചിട്ട് അവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഞാനൊരു പോൾ ഇട്ടു. എന്തായാലും ഞാൻ ആ പോൾ ഇട്ടത് ഒത്തിരി നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ മീൻസ് 90% ആൾക്കാർക്കും അത് ഏകദേശം 1100 വോട്ട്സ് വന്നു. ഓക്കെ, നമുക്ക് ഓഹ് എൻ്റെ മോൻ, ഈ വണ്ടി വൺ സീനാണ് ഗൈസ്. 1100 വോട്ട്സ് നമുക്ക് വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് 90% സിമുലേറ്റർ മതി എന്നായിരുന്നു. സോ ഗൈസ്, നിങ്ങൾ ഇത്രയും ഈ ഗെയിമിനെ സ്നേഹിക്കുന്നുണ്ട് ഗൈസ്. 2 മാന്യ നമ്മളിപ്പോൾ കണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകുന്നത് ഞാനിപ്പോൾ തൽക്കാലം ആ മാന്യക്കെ വെറുതെ വിടും, നിന്നെയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. നമ്മുടെ കൂട്ടിലെ കോഴിയല്ലേ എവിടെ വരെ പോകാനേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മളിന്നൊരു പട്ടപ്പം വണ്ടീനാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മളൊരു വെറൈറ്റി കളറാണ് അടിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു കളർ കൂടിയാണ്, അതാണ് നമ്മൾ ഈ കളർ അടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കപ്പം ഈ വണ്ടി എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിടാം. അതുകൊണ്ട് ഗൈസ്, ഇവിടെ എല്ലാം മാനാണ്. ഇപ്പം നമുക്ക് ഹണ്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, നമ്മൾ ചുമ്മാ തോങ്ങുകൊണ്ട് ഇറങ്ങി. എന്തുകൊണ്ട് നിങ്ങൾ കണ്ടോ, ഇപ്പം തന്നെ നമ്മൾ 3 മാനെ കണ്ടു. എന്തുകൊണ്ട് ഈ ഏരിയയിൽ ഇതുകൊണ്ടൊരു മാൻ നിൽക്കുന്നു, സ്ട്രെയിറ്റ് നമ്മുടെ സ്ട്രെയിറ്റ് ഒരു മാനിപ്പോൾ ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ വരുന്ന ഒഴിക്കാൻ 2 മാനെ കണ്ടു, അതുകൊണ്ടിറങ്ങി ഓടുന്നു. ഓക്കെ, അത്ര എളുപ്പമാണ് ഇപ്പം നമുക്ക് ഇവിടെ ഹണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോയി നമ്മുടെ വണ്ടി വാങ്ങിക്കാം. എവിടെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ? അവിടെ ഓക്കെ, UTV ഈ വണ്ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട്. അതുപോലെ പിക്കപ്പ്, HEV പിക്കപ്പ്, സ്മോൾ ട്രക്ക്, സെഡാൻ, SUV, UTV പിക്കപ്പ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പിക്കപ്പ് ആണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നിനും അല്ല ഗൈസ്, ഈ വണ്ടിയാകുമ്പോൾ നമുക്ക് ഒത്തിരി സാധനം കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് നമ്മുടെ വണ്ടി കാണാം. ഈ വണ്ടിക്ക് പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു, പിന്നെ അതുപോലെ നമ്മൾ ഒട്ടന്നെ ഈ വണ്ടി എടുക്കുന്നതായിരിക്കും. ഈ വണ്ടിക്ക് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ ചേട്ടനെ കാണാം. ചേട്ടാ, ഞങ്ങൾ പുതിയ വണ്ടി എടുത്തിട്ടോ. ചേട്ടനല്ലേ, ചേച്ചി അല്ലയോ? സുഖമാണോ? എന്തുണ്ട്, ഇതെന്താണ് ചേച്ചി കാണിക്കണേ? ഉറുമ്പിനെ പിടിക്കണ ലാപ്പ് എവിടെ ഇരിക്കണു? ചേച്ചിയുടെ കൈ എവിടെ ഇരിക്കണു? പല കഴിക്കാന്നല്ല. ആ ഓക്കെ ഗൈസ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. തേണ്ട ഗൈസ്, ഒരു മാൻ വന്ന് ഇവിടെ വന്നിരിക്കുന്നത്, ഇത്രയ്ക്ക് ധൈര്യം അവന്. ഓ, നമ്മുടെ ബുള്ളറ്റ് കിടന്ന്, ഞാൻ ബുള്ളറ്റ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഓക്കെ ഗൈസ്, അതിനെ കിട്ടിയിട്ടുണ്ട്. നൈസായിട്ടാണ് നമ്മൾ വെടി വെച്ചിടുന്നത്. നമ്മളിപ്പം ഇതിനകത്ത് വെടി വെക്കാനായിട്ട് പ്രൊഫഷണൽ വെടിവെപ്പ് കാരനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് പറയാൻ വന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രൂപ്പിൽ കയറുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നിങ്ങൾ കൊച്ചു കുട്ടികളാണ് കൂടുതലും വന്ന് കയറാറുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരുടെ ഫോണൊക്കെ യൂസ് ചെയ്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കയറുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്കൊരു ശല്യമാകാത്ത രീതിയിലാണ് നമ്മുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു ശല്യമായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു അഡ്മിനെ ഇതുപോലെ വിളിച്ച് ഒരു പേരൻ്റ് ദേഷ്യപ്പെടുകയുണ്ടായി, കാരണം നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തു പോലെ. അപ്പം നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മ്യൂട്ടാക്കിയിടുക. കാരണം നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് എപ്പോഴും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്മിന് വളരെ മോശമായ ഒരു അനുഭവമാണ് ഉണ്ടായതെന്ന് എന്നോട് പറയുണ്ടായി. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് അടിക്കാൻ പോകുന്ന കളർ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ മഞ്ഞ കളറാണ്. മഞ്ഞ കളർ നമുക്ക് അങ്ങ് അടിച്ചേക്കാം. ഇതെന്താണ്? ഓക്കെ ഗൈസ്, മഞ്ഞ കളർ. ഇത് ഏതാ മഞ്ഞ? ഓക്കെ ഗൈസ്, ഇതാണ് മഞ്ഞ. അതുപോലെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, നമ്മൾ നമ്മുടെ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറക്കട്ടെ. ഓക്കെ, നമ്മുടെ വണ്ടി സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് അങ്ങ് അറ്റാച്ച് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ഇറങ്ങിയിട്ട് മറ്റേ വണ്ടി എടുത്തിട്ട് അല്ല ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ആ അല്ല വേണ്ട, അല്ല വേണ്ട, നമുക്ക് ഈ വണ്ടിയും കൊണ്ടുപോയേക്കാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ആ വണ്ടി നമ്മുടെ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടെ നമ്മുടെ മാൻ അവിടെ ചത്തെടുപ്പുണ്ട്. ആ മാനിനെ നമുക്ക് പോയിട്ട് വന്നിട്ടെടുക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ഈ ട്രെയിലർ കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് വരാം. അവിടെ ഗൈസ് മാൻ അവിടെ നിന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ഹണ്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം ഈ വണ്ടി നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വേണ്ട അടുത്ത മാൻ നിൽക്കുന്നു. കണ്ടോ ഗൈസ്, ചറപറ മാനാണ്. അവിടെ ഇവിടെ എല്ലാം അങ്ങ് മാനാണ്. നമുക്ക് ഹണ്ട് ചെയ്യണം. ഹണ്ടിങ്ങനെ ഒന്നും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങണ്ട. നമ്മൾ ചുമ്പ ഇങ്ങനെ ഇറങ്ങിയാൽ ഇവിടെ നോക്കുകൊടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു പത്ത് മാനിനെ കിട്ടും. അമ്മാതിരി സീനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ക്യാഷിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനെന്തായാലും നേരെ, ഇതെന്താണിത്? ആ തടിയായിരുന്നല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് നേരെ നമുക്ക് വണ്ടി തിരിക്കാം. വണ്ടി തിരിച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒരു സ്റ്റോറിലേക്കാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം ഹാർഡ്വെയർ സ്റ്റോറിലേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഹാർഡ്വെയർ സ്റ്റോറിലേക്ക് പോകാം. ഹാർഡ്വെയർ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് എന്തായാലും രണ്ട് ടൈപ്പ് പെയിൻറ്റ് വാങ്ങിക്കണം. രണ്ട് ടൈപ്പ് പെയിൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് എടുക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിന് ആ ഉള്ളിൽ നമ്മുടെ ബാണാസിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആ പണി ചെയ്യാൻ നമ്മൾ മറന്നു പോയതായിരുന്നു, നമ്മൾ വിട്ടുപോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ വണ്ടിക്ക് അത് കുറച്ച് ഫ്യൂവൽ അടിക്കാം. കേസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്യൂൽ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫ്യൂൽ അങ്ങ് അടിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നേരെ നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ സ്റ്റോറിലേക്ക് പോകാം. ഹാർഡ്വെയർ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി നൈസാണ്. ഈ കളർ എനിക്കെനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഫിഞ്ച് എന്ന് പറയുമ്പോൾ നൈസായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ മോനെ, വണ്ടി പറക്കുകയാണ് ഗൈസ്. ഈ പ്രത്യേകിച്ച് ഇറക്കം കൂടെ ഒക്കെ ആയപ്പോഴും വണ്ടി പറ പറക്കുകയാണ്. നമ്മൾ ബ്രേക്ക് അവിടെ നിർത്തുന്ന വണ്ടി എപ്പോഴും നിൽക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നൈസായിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചടയൻ നമ്മുടെ ഹാർഡ്വെയർ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഞാൻ കയറ്റം മേടിക്കും. ഇത്തവണയെങ്കിലും ഇടിക്കാണ്ട് കയറിപ്പോയാൽ മതിയായിരുന്നു. ഓക്കെ, നൈസായിട്ട് കയറിപ്പോയി. എന്നാലും ബാക്ക് വശം നൈസായിട്ടും തട്ടി. ഓക്കെ, ആ ഇടിച്ചു. ഈ വണ്ടിക്ക് ചെറിയ ഒടുവിന് പ്രശ്നമുണ്ട് ഗെയിംസ്. അപ്പം നമ്മളെന്തായാലും നമ്മുടെ പുതിയ ഒന്ന് രണ്ട് ഗെയിംസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത് ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ ഗെയിംസ്, അപ്പം നമുക്ക് എന്തായാലും ഒരു പ്യുവർ റെഡ് കളർ വേണം. അപ്പം നമുക്ക് എന്തായാലും പ്യുവർ റെഡ്
ഓർണെടുക്ക ഓക്കെ സമ നമ്മൾ ഒരു പ്യൂർ റെഡ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്താണ് നമുക്ക് അത് എടുത്ത് നമ്മുടെ വണ്ടിക്കകത്തേക്ക് കയറ്റാം ഓക്കെ നേരെ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം പിന്നെ കഴിച്ച് അതുപോലെ തന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഒരു നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ പണിയുന്നതായിരിക്കും നമ്മുടെ വീട് വൈകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ ഒത്തിരിയും വേണം വീട് പണിയാനായിട്ട് അപ്പം ഞാൻ നമ്മുടെ പന്നിയൊക്കെ ഇച്ചിരി ആയിട്ട് ഇത്തിരി ക്യാഷൊക്കെ ആയിട്ട് വീട് പണിയാനും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സാർ അപ്പം നേരെ നമുക്ക് നമ്മുടെ റെഞ്ചിലേക്ക് പോകാം എൻ്റെ മോനെ വണ്ടി അങ്ങ് വേറെ ലെവലാണ് കേസ് എനിക്കൊന്ന് കഴിഞ്ഞ അപ്ഡേഷനിൽ ഈ വണ്ടിക്ക് ഇത്ര ഒരു ലുക്കും പെർഫോമൻസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും ഇത്തവണ കിടിലമായിട്ടുണ്ട് ഓ ആ നമുക്കത് കേൾക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേഷൻ ഇനി ഓഗസ്റ്റിലുള്ളൂ കേസ് ഇനിയിപ്പം ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അത് ഇറ്റ്സ് വെരി 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 പാഡാണ് കേസ് പാഡാണ് എൻ്റെ മോനെ ഇപ്പോൾ വണ്ടി തട്ടിയാണ് കേസ് മെയിനായിട്ട് പോകണം വേണ്ട രണ്ട് മാനൊക്കെ നിൽക്കുന്നു കേസ് നമുക്ക് എന്തായാലും ജനറൽ സ്റ്റോറിൽ പോകണം അയ്യോ നമ്മൾ മറ്റേ മാൻ്റെ മീറ്റ് എടുത്തിട്ട് കേസ് അപ്പം നമുക്ക് പോയിട്ട് എന്തായാലും ആ മീറ്റ് അങ്ങ് എടുക്കാം അല്ലെങ്കിൽ ഇനി അതവിടെ കണ്ടു ചീത്തയായി പോവും ഈ മാൻ ഈ മാൻ്റെ വണ്ടി അടിച്ച് കൊല്ലാൻ പറ്റുമെന്ന് കൊള്ളാനാണ് കണ്ടാ ഒരൊറ്റ ഇടി അടിച്ചാൽ നമ്മളെ വണ്ടി തിരിച്ചു വന്നു കേസ് ഇത് ഇവിടുത്തെ എല്ലാ ജീവികൾക്കും ഒടുക്കത്തെ എൻ്റെ മോനെ മൂന്ന് മാൻ ഇതെന്താണ് കേസ് ഇതിങ്ങനെ കേസ് ഇവിടെ ഈ ഈ വഴി നിറച്ച് മാനാണല്ലോ ഇതെന്താണിത് ചുമ്മാ മാൻ കയറി കയറി വരുമെന്നില്ല എന്നാ എന്നെ കൊല്ലൂ എന്നാ എന്നെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മുടെ മാൻ്റെ ഏണ്ട അടക്കുന്നു പറഞ്ഞു പാവടാ പാവ നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് നേരെ നമ്മുടെ ഇവിടെ തന്നെ കൊടുത്തേക്കാം ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ സെല്ലേരിയയിൽ വന്നിട്ടുണ്ട് ഇന്ന് എന്താ എനിക്ക് ഓഫറുള്ളത് നോക്കട്ടെ ഇന്ന് ചിക്കൻ സോസേജ് പോർക്ക് കർഡ് പ്രൈസ് മൾട്ടിപ്പിൾ 1.84 ഓക്കെ സാർ അപ്പം നമുക്ക് കർഡ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്നൊരു പിടുത്തമില്ല നമുക്കത് നോക്കണം കേടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ സാർ അപ്പം നമുക്ക് $45 കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ പോവാം നമുക്ക് പോയിട്ട് നമ്മുടെ വേലിക്കൊക്കെ കളറടിക്കാം ഓക്കെ വേലിക്കൊക്കെ കളറടിക്കാന്ന് നമ്മുടെ പെൻസിന് പെയിൻ്റ് അടിക്കാം ഗൈസ് ഇപ്പം ഇങ്ങോട്ട് അടിപൊളിയില്ല ഓക്കെ നേരെ അയ്യോ നമ്മളെങ്ങനെ ഏത് വഴിയാണ് പോകുന്നത് ഇങ്ങനൊന്നും അല്ലടാ വേലിച്ച് ഗൈസ് ഡാറി വണ്ടി ഇവിടെ കൊണ്ടിട്ടെ ഓക്കെ നമ്മളിന്നിപ്പോൾ പോകുന്ന വഴിക്ക് സൂക്ഷിക്കണം കാരണം നമ്മുടെ സൂപ്പർമാൻ ഉള്ളതാണ് എൻ്റെ മോനെ കറക്റ്റ് പേരാണ് കേട്ടോ സൂപ്പർമാൻ എന്നുള്ളത് വേണ്ട സൂപ്പർമാൻ വരുന്ന കേസ് ഏയ് കണ്ട 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 സൂപ്പർമാൻ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കമ്പ്ലൈൻ്റ് ആകത്തുള്ളൂ സൂപ്പർമാനൊന്നും പറ്റത്തില്ല സൂപ്പർമാൻ സൂപ്പർമാനെ വെടിവെച്ചിടാൻ പറ്റും കേട്ടോ എന്തായാലും നന്നായി ഇല്ല അതുകൂടെ പറ്റിയില്ലാണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചാണ് ഫസ്റ്റിലെ കാശൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി പാടാണ് ഓക്കെ ഗൈസ് അപ്പം നമ്മളെ കയ്യിലിപ്പോൾ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണ് ഓക്കെ നമുക്ക് നൈസാടിൻ്റെ ഇടയ്ക്കൂടെ കയറി പോവാം നമുക്ക് നേരെ നമ്മുടെ വണ്ടി കൊണ്ട് ഇങ്ങോട്ടും കിടാം ഇടിക്കരുത് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇടാം ആ എത്രയൊക്കെ ചേർത്താൽ ഒരുപാട് അങ്ങ് ചേർക്കാൻ നിൽക്കണ്ട ഓക്കെ സാർ അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടെന്തായാലും ഓക്കെ ഇത് ഏതാ പെയിൻറ്റ് എന്നുണ്ടോ ഞാൻ എന്തായാലും ഒരു പെയിൻറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് വൈറ്റ് ആണോ ബ്ലൂ ആണോ എന്ന് അറിഞ്ഞൂടാ നമുക്ക് എന്തായാലും അടിച്ചു അടിപൊളി ഇത് റെഡായിരുന്നു ഗൈസ് റെഡായിരുന്നു ഓക്കെ ഞാൻ പോയിട്ട് അടുത്ത പെയിൻറ്റ് എടുത്തോട്ടെ ഇതിപ്പോൾ പെയിൻറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാന്നല്ലോ ഓക്കെ മിക്കവാറും ഇതായിരിക്കും വൈറ്റ് പെയിൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഗൈസ് നമ്മളൊന്നുകൂടെ പോകേണ്ടി വരും അതേ ഗൈസ് ഇത് തന്നെയാണ് വൈറ്റ് പെയിൻറ്റ് അപ്പോൾ നമ്മളെന്തായാലും ഒന്നുകൂടെ പോകണം കാരണം നമ്മുടെ അതിൽ വൈറ്റ് പെയിൻറ്റ് ഇപ്പോൾ തീരും ഒരൊറ്റ തവണങ്ങൾ അടിക്കാനുള്ളേ ഉള്ളൂ ഓക്കെ ഗൈസ് എന്തായാലും വൈറ്റ് പെയിൻറ്റ് തീർന്നിട്ടുണ്ട് ഞാൻ പോയിട്ട് വൈറ്റ് പെയിൻറ്റ് വാങ്ങിച്ചു നോട്ടെ അതുകൊണ്ട് സൂപ്പർമാൻ അവിടെ എല്ലാം ഓടി നടക്കണം ഗൈസ് ഇവിടെ നടക്കുക സൂപ്പർമാനാണ് ഇപ്പം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ ഇവിടെ ഒന്നും എടുത്തിട്ടുണ്ട് നമ്മളൊരു മണ്ടത്തരം കാണിച്ച് നമ്മൾ അറിയാണ്ട് അങ്ങ് പോയതാണ് ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും ഓടിപ്പോയൊരു വൈറ്റ് പെയിൻറ്റ് വാങ്ങിക്കട്ടെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നേരെ പോയിട്ട് നമുക്ക് നമ്മുടെ പെൻസിന് കളർ അടിക്കാൻ എൻ്റെ മോനെ തുറക്ക് വെക്കൂ പോവാം ഓക്കെ ഓക്കെ ചെറുതായിട്ട് മഴ വരുന്നുണ്ട് സമയം അതൊരു 6:30 ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ റെഞ്ചിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ നൈസായിട്ട് ഈ കാറും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഈ കാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സോറി ഈ കാർ ലക്ഷ്യത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓക്കെ സാർ അപ്പം നല്ല കട്ട മഴയാണ് ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ പെയിൻറ്റ് അടിക്കണം നമ്മൾ നാളെ നേരം എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് അടിക്കുക അതായിരിക്കും കുറച്ച് കാണാനൊക്കെ ബെറ്ററായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ തന്നെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ ഇതിനകത്തേക്ക് എടുത്തു ഗ്യാരേജിലേക്ക് ഇടട്ടെ എൻ്റെ മോനെ മാൻ ഇവിടെ എല്ലാം ഓടി കിടക്കണം കേസ് മാനിനെ മിക്കവാറും ഞാൻ തച്ച് കൊല്ലേണ്ടി വരും ഓക്കെ ഈ സാധനം അവിടെ കിടക്കാനല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് ആ സാധനം ഇങ്ങനെ ഇറക്കി വിട്ടെ കേസ് തിരക്കുള്ളതാണ് നമുക്ക് മാനിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തോണ്ടോണം അവിടെ ഓടി കിടക്കുന്നു ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ വണ്ടി ആദ്യമായിട്ടാണ് നമ്മൾ ഗ്യാരേജിൽ ഒരു വണ്ടി കയറ്റിയിടുന്നത് ഓക്കെ കേസ് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ വണ്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അടുത്ത വണ്ടി എടുത്തുകൊണ്ട് വരാം ഓക്കെ ഈ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആക്കിയില്ല ഓക്കെ സാർ അപ്പം ഞാൻ പോയിട്ട് അടുത്ത വണ്ടിയും കൂടി ഇങ്ങോട്ട് കയറ്റിയിട്ട് ആ വണ്ടി കൂടി ഇവിടെ കയറ്റിയിട്ട സ്ഥലം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്തായാലും നോക്കട്ടെ പറ്റും പറ്റായിരിക്കത്തില്ല നമ്മളെന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ ഇടാനായിട്ട് ഒരു കിടിലൊരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കാരണം ഇപ്പോൾ നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നേരെ നമ്മുടെ മൊത്തം ഇരുട്ടായ കേസ് ഏകദേശം രാത്രി 8 മണിയൊക്കെ ആകാറായിട്ടുണ്ട് അപ്പം നല്ല ഇരുട്ടാകും
നമ്മൾ രാത്രി 8 മണിക്ക് കിടന്നിട്ട് രാവിലെ 8 മണിക്കാണ് കേസ് എന്ന് എഴുന്നേക്കുന്നത്. ഈ പന്ന മാനിനെ ഞാൻ മിക്കവാറും പിടിച്ച് ചൂടുവല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടി നമ്മളിവിടെ നൈസായിട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടികൾ രണ്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ അടച്ചിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം രാവിലെ തന്നെ മഴയാണ്. ഈ മാനിനെ എന്തോ കൊന്നാലോ അങ്ങ്. കുറേ നേരം കൊണ്ട് ഇതുവരെ ഓടി കിടക്കുക. ഓക്കെ, നമ്മളെന്തായാലും ആ മാനിനെ കൊല്ലട്ടെ. എൻ്റെ മോനെ, നമ്മുടെ ഒരു പൂങ്കോഴിയല്ല ഗൈസ് ഇരിക്കുന്നത്? ഇതിപ്പോൾ ഇറങ്ങി ഒന്ന്. ഓക്കെ, നമ്മളതിനെ വീണ്ടും തീർത്തിട്ടുണ്ട്. നമുക്ക് ഹെഡ് ഷോട്ടൊക്കെ കൊടുത്തിട്ട് അതിനെ ഏറ്റൊന്നുമില്ല. പിന്നെ നമ്മളല്ലാണ്ട് അങ്ങ് തീർത്തിട്ടുണ്ട്. പുല്ലുമാൻ കുറേ നേരം കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുക. പോട്ടെ പോട്ടെ എന്ന് കരുതി ഞാൻ വിട്ടപ്പം അവൻ തലകേറിൻ്റെ മുടി വെട്ടുക വീണ്ടും വീണ്ടും വീണ്ടും. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ നൈസായിട്ട് ഇനി പൊക്കി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പെയിനും കാര്യങ്ങളൊക്കെ അടിക്കാം. കാരണം നമ്മുടെ ക്ലൈമറ്റ് മാറുന്ന വലിയ ലക്ഷണമൊന്നും കാണുന്നില്ല. ഓക്കെ, നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിക്കകത്താണ് ഗൈസ് ഇപ്പോൾ പെയിൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെയിൻറ്റ് എടുത്ത് പുറത്തേക്ക് വെക്കാം. ഏതോ ഒരു കളർ പെയിൻറ്റ് താഴെ വേണം കിടക്കുന്നല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും പെയിൻറ് എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. ഓക്കെ, റെഡ് പെയിൻറ് കൂടെ ഞാൻ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഇതിന് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് റെഡ് അടിക്കാം. ഓ മോനെ, റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഗൈസ്. ആരാണോ ഈ കളർ കോമ്പിനേഷനൊക്കെ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇപ്പോൾ കമൻറ്റ് കൂടുതൽ നോക്കുന്ന ഞാനല്ല, നമ്മുടെ ചാനലിൻ്റെ തന്നെ മുത്തുമണികളും മോഡറേറ്റേഴ്സുമായ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു ചെറിയ പണി കിട്ടി. കാരണം നമുക്ക് 1111 എന്നുള്ള രീതിക്ക് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ എന്തായാലും അങ്ങേ അറ്റത്തുകൊണ്ടൊന്ന് വൈറ്റ് ഒന്ന് അടിച്ച് നോക്കട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ വൈറ്റ് അടിച്ചു. ഇവിടെ 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 എന്താ വൈറ്റ് വീഴാത്തേ? ഓക്കെ, ഇവിടെ നമ്മൾ വൈറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ റെഡ് കറക്റ്റായിട്ട് അടിച്ചു വരട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റെഡ് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റെഡ് അടിക്കണം. അതുപോലെ ഇവിടെ നമ്മൾ റെഡ് അടിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടുക്കത്തെ ഇതിന് മാത്രം റെഡ് കളർ വേണ്ടി വന്നു, ബാക്കിയൊക്കെ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഇവിടെ ഒരു വൈറ്റ് കളർ അടിക്കണം, അതുപോലെ ഇവിടെയും വൈറ്റ് അടിക്കണം. ഓക്കെ, എൻ്റെ മോനെ സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഗൈസ് ഇത് കാണാനായിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കൊണ്ട് നമ്മുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി അങ്ങോട്ട് നീക്കി വെക്കാം. പിന്നെ നമ്മുടെ ഏതോ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായി നമ്മുടെ കോഴിക്കോടിൽ വൈറ്റ് കളർ അടിച്ചിട്ടില്ല കഴിക്കണ സാധനത്തിന്, അപ്പോൾ അത് അടിക്കണം. അത് നമ്മൾ മറന്നുപോയാണ്. ഓക്കെ, പിന്നെ ആരും ഇതിനൊക്കെ പെയിൻ്റ് അടിക്കാൻ വെച്ചു ഗൈസ്. ഇപ്പോൾ ഇതിനൊന്നും പെയിൻ്റ് അടിക്കാൻ പറ്റത്തില്ല, കണ്ടോ? ഇതിനൊന്നും പെയിൻ്റ് അടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനി ഇതിനുള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിനുള്ളിൽ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എല്ലാ ബാണസിനും കാണുന്ന പോലെ തന്നെ ഈ ഇവിടെ ആയിട്ട് ഒരു ഫീഡിങ് സിസ്റ്റം വെക്കണം. ഓക്കെ, അപ്പം ഫുഡ് ത്രൂ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് ത്രൂ ഇവിടെ ആയിട്ട് ഒരെണ്ണം വെക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഒരു വാട്ടർ ത്രൂ എന്ന് പറഞ്ഞൊരു സാധനങ്ങളുണ്ട്, എനിക്കൊന്ന് അങ്ങനെ ഒരു സാധനങ്ങളെ കാണണം. ഓക്കെ, വാട്ടർ ബൗളാണ്. അപ്പോൾ വാട്ടർ ബൗൾ നമുക്ക് എന്തായാലും ഇവിടേക്ക് വെക്കാം. വാട്ടർ ബൗൾ ഇത്രയേ ഉള്ളൂ, ഫുഡ് ത്രൂ ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. ഇങ്ങനെയാണോ അങ്ങനെ തിരിച്ചാണോ വരുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. ഐ തിങ്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും, കാരണം നമ്മൾ ഫസ്റ്റിലെ ഇങ്ങനെ അല്ലേ വന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 16 മണിക്കാണ്, മൊത്തം 32 വുഡ് പ്ലാങ്ക്സ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ 32 വുഡ് പ്ലാങ്ക്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും ഇത് തൽക്കാലം തുറന്നിടാം. ഓക്കെ, നമ്മളെന്തായാലും സാധനം എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുക്കും മാത്രം എന്താണ് ഗൈസ്. ഈ മഴ ഇങ്ങനെ വേറെ എത്രയോ ആൾക്കാർ വീഡിയോ ഇടുന്നത്, അവർക്കൊന്നും മഴയില്ല, നമുക്ക് മാത്രമാണ് ഗൈസ് ഈ മഴയെന്ന് പറയുന്നത്. ഒട്ടിക്കത്ത മഴയാണ്. നമ്മളെപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാലും ഓ വേണ്ടി വിളിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനുള്ളിലേക്ക് അങ്ങ് കയറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാങ്ക്സ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ 9 പ്ലാങ്ക്സ് ഉള്ളത്, നമുക്ക് ഇനി 7 പ്ലാങ്ക്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് മരവും കാര്യങ്ങളൊക്കെ വരണം. ഓക്കെ, അപ്പോൾ ഒട്ടുക്കത്ത മഴയാണ്. ഈ മഴ കഴിയാണ്ട് നമുക്കൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒട്ടുക്കലത്തെ മഴയാണ് പുറത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നിന്നപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ വെട്ടി താഴെയിട്ട് കുറച്ച് പ്ലാങ്ക്സും സോറി കുറച്ച് ഫുഡ് ലോഗ്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പ്രോസസ്സ് ചെയ്തെടുക്കണം. അതുപോലെ ഇവിടെ അവിടെയൊക്കെ ആവശ്യമില്ലാത്ത കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ചുമ്മാ നമ്മൾ വണ്ടിക്കകത്ത് പോകുമ്പോൾ മുട്ടിഞ്ഞ പാരയാണ്. അവിടെ ഇവിടെയൊക്കെ ചെന്ന് തട്ടി വീഴും. ഞാൻ എന്നാലും ഇവിടെ നിന്നെല്ലാം കൂടെ കുറച്ച് മരത്തടി ഒപ്പിച്ചിട്ടുണ്ട്, ഏകദേശം ഇത്ര ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈക്കിനെ ടാർജിന് പറക്കേണ്ട 1500 ലൈക്കാണ്. അതുപോലെ നമ്മുടെ സബ് ചെയ്യാത്ത മച്ചമാരെല്ലാം കയറി സബ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വളർച്ച വളരെയധികം അനിവാര്യമാണ്. നമുക്ക് ജസ്റ്റ് വ്യൂസ് മാത്രം പോരാ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേരാണ് ഗൈസ് കമൻറ്റ്, ഒരുപാട് പേരാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ പറഞ്ഞിട്ട് കമന്റ് ഇടാൻ കുറച്ച് പേരുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല. ആ ഒരു സന്തോഷമാണ് ഗൈസ് അത്. അപ്പോൾ നിങ്ങൾ അത്രയും പേര് കമന്റ് ഇടുമ്പോൾ എനിക്ക് ഒത്തിരി 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 സന്തോഷമായി ഗൈസ്. എന്തായാലും വളരെയധികം താങ്ക്സ് ഉണ്ട് നിങ്ങൾ കമന്റ് ഇട്ടതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പ്ലാങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ഫ്യുവൽ അതിനകത്ത് ഫ്യുവലുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമ്മുടെ ജെറിക്കാൻ എന്ത് ചെയ്യും? ഓക്കെ, ജെറിക്കാനത്ത് കുറച്ച് ഫ്യൂലുണ്ട്, നമുക്ക് എന്തായാലും ആ ഫ്യൂലുണ്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജെറിക്കാനും കാര്യങ്ങളൊക്കെ ഏകദേശം എംറ്റി ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജെറിക്കാനൊക്കെ ഫില്ല് ചെയ്യണം. നമുക്ക് എന്തായാലും നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ, നമ്മളെന്തായാലും നമ്മുടെ ക്യാഷ് വരുമ്പോൾ നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ഏകദേശം ഒരു മാസത്തോളം ടൈമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാം മെച്ചമ്മേലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം കയറി ഫോളോ ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റയിലായിരിക്കും ഇതിൻ്റെ മെയിൻ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇടുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഉടനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ നമ്മൾ ലിങ്ക്സോ കാര്യങ്ങളോ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ തടിയും കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കാം. ഇന്ന് ഏതോ ഒരു ബ്രോ ഇങ്ങനെ കമന്റ് ഇട്ടേക്കുന്ന ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ 20 മിനിറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് 10 മിനിറ്റും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മളെന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മളത് കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 20 മിനിറ്റ് ഗെയിം പ്ലേ ഉണ്ടെങ്കിൽ അതിൽ 19 മിനിറ്റും നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാങ്സ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് കുറച്ച് പ്ലാങ്സ് എടുത്ത് നമുക്ക് അകത്തോണ്ടിട്ട് ആ ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്ന് പറയുന്നത്. ഇതിനകത്ത് 21 വരെയാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ഫീഡർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണം. കാരണം ഓട്ടോമാറ്റിക് ഫീഡർ അല്ലെങ്കിൽ നമ്മുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാകും. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡർ ഉള്ളത് ഒത്തിരി ഗുണമായി. ഇത്തവണ നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡർ അല്ല, നമ്മൾ പണിയെടുത്ത് ചാകും കൈസ്. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടോടി ഒരു പരുവാകും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വെള്ളത്തിൻ്റെ സാധനത്തിനകത്തോട് ഇത് ഇട്ട് നോക്കാം. ഈ ഓട്ടോമാറ്റിക് ഫീഡർ കാണണേ, കാണുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാങ്സ് ഇനിയും വേണം. അപ്പോൾ നമുക്ക് ഇനി ഇരിക്കുന്ന വുഡ്ലോക്സുകളെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് പ്ലാങ്സ് ആക്കി കൊടുക്കാം. നമുക്ക് കുറച്ചധികം പ്ലാങ്സ് കൂടെ വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം ഇപ്പോൾ ഒരു 3-5 എണ്ണം ഒരു 6 എണ്ണത്തിൻ്റെയൊക്കെ കുറവുണ്ട്. ഓക്കെ, അതുപോലെയാണ് നമുക്ക് ഇവിടെ എവിടെയോ 2 മരത്തിൻ്റെ കഷ്ണങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ലല്ലോ ഗൈസ്. ഇതോടെ പോയി. ഓക്കെ, ഐ തിങ്ക് നമ്മളത് ഓൾറെഡി എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെല്ലാം പ്ലാങ്സ് ആക്കി വെച്ചേക്കാം. ഇനിയിപ്പോൾ ആകെ 2 മരമല്ലോ, അപ്പോൾ നമുക്ക് അതൊന്നും അങ്ങ് ആക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വാട്ടറും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 21 വാട്ടർ, അതുപോലെ തന്നെ 21 ഫുഡ്, അങ്ങനെയാണ് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു 3 ചാക്ക് വീറ്റ് ആയിരിക്കും അറ്റ് എ ടൈം ഇതിനകത്ത് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ കുറച്ചധികം ഫീഡേഴ്സ് കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ നൈസായിട്ട് ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന രീതിക്ക് നമ്മളിവിടെ ഒരു വേല് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനുള്ളിലായിരിക്കും പിഗിനെ കിട്ടുമൊക്കെ. നല്ല നമുക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 2 സൈഡിലും ഇതുപോലെ ഫീഡേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അതാണ്. ചിലപ്പോൾ നമ്മൾ ആ പ്ലാൻ മാറ്റാനും ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായ ഒരു പ്ലാനായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഒത്തിരി പിക്സ് ആയി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ആലോചിച്ചത്. ഓക്കെ, അതുപോലെ നമ്മുടെ ബാണോസിന് പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ പെയിൻ്റ് എടുത്ത് ബാണോസിന് പെയിൻ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ബാണോസിന് പെയിൻ്റ് ഒന്നും അടിക്കാൻ പറ്റത്തില്ല. അതൊക്കെ അവർ നേരത്തെ തന്നെ വെച്ചിരിക്കുന്ന പെയിൻസാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് അല്ലാതുള്ള ഐറ്റംസിനൊക്കെ പെയിൻ്റ് അടിക്കാൻ പറ്റും, അതേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് ബിൽഡ് ചെയ്താണെങ്കിലും നമുക്ക് അതിന് പെയിൻ്റ് അടിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും അവർ തരുന്നില്ല. പക്ഷേ അത് വളരെയധികം മോശമായിപ്പോയി, അതുകൊണ്ട് തന്നെ കൊള്ളാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഞാൻ എന്തായാലും ഓട്ടോമാറ്റിക് ഫീഡേഴ്സിൻ്റെ കാര്യം ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമുക്ക് എന്തായാലും 1-2 ലൈറ്റ്സ് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണോ ഇൻസ്റ്റാൾ ആകുന്നത്? ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ട് കാര്യമില്ല, ഒരു തിരിച്ചല്ലേ വേണ്ടത്? നമ്മുടെ നാട്ടിലെ ട്യൂബ് ലൈറ്റൊക്കെ തിരിച്ചാണ് വരാറുള്ളത്. ഇതെന്താണ് കേസ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ഇവിടെ എണ്ണം കൊടുക്കാം. അതുപോലെ ഇവിടെ എണ്ണം കൊടുക്കാം. ഇവിടെ എണ്ണം കൊടുക്കാം. ഇവിടെ എണ്ണം കൊടുക്കാം. ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കാം. ഓക്കെ, എന്തായാലും പിന്നെ അതുപോലെ ഇവിടെ ഒരെണ്ണം കൊടുക്കാം. ഇവിടെ ആയിട്ടിരിക്കട്ടെ. പിന്നെ നമ്മൾ ഇവിടെ വെച്ച പോലെ തന്നെ വെക്കണം. ഓക്കെ, അവിടെ 3 ലൈറ്റ് ഇൻസ്റ്റാൾ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും ലൈറ്റ്സ് കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് എല്ലാവരും മെറ്റൽസ് ഇട്ട് കൊടുക്കുക. ഇവിടെ മെറ്റൽസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്. എന്താണ്, 2 എണ്ണം കത്തുന്നുള്ളല്ലോ, ബാക്കിയൊക്കെ എന്താ കത്താത്തേ? ഓക്കെ, ഇതെല്ലാം കത്തുന്നില്ലല്ലോ. നമുക്ക് ഓൺ ആക്കി കൊടുക്കണം കേട്ടോ, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഓക്കെ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ലൈറ്റ്സ് എല്ലാം നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്നത്. എൻ്റെ മോന്, നമ്മുടെ ബാണസ് നിറച്ച് വെട്ടം ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റൽ ഇടുന്നിട്ടുണ്ട്. എൻ്റെ മോനെ, പുറത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാണസ് വേറെ ലെവലാണ് കേട്ടോ. ഇഷ്ടം പോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ലൈറ്റ്സ് ഒന്നും പോലെ നമുക്കിവിടെ മൊത്തം ലൈറ്റ് അങ്ങ് വെക്കണം കഴിച്ചു. അപ്പം നമുക്ക് ഈ സൈഡും ഇവിടെ എല്ലാം ലൈറ്റ്സ് വെക്കണം. നമുക്ക് ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മുടെ ഇവിടെ നിറച്ച് ലൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് കുറച്ചധികം മെറ്റൽസ് വാങ്ങിച്ചിട്ട് വട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹാർഡ്വെയർ സ്റ്റോർ എത്തിയിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് കുറച്ചധികം മെറ്റൽസ് വാങ്ങിക്കാം. നമുക്ക് അധികം അത്യാവശ്യം മെറ്റൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊളിയായിരിക്കും നമ്മുടെ അവിടെ ലൈറ്റ്സ് ചെയ്ത് ഇങ്ങനെ നിർത്താനായിട്ട്.
ഓക്കെ സർ അപ്പോൾ ഏകദേശം നമ്മൾ ഇത്ര മെറ്റൽസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര മെറ്റൽസിന് അത്യാവശ്യം ക്യാഷ് ആയിട്ടുണ്ട് കാരണം നമ്മളിപ്പം മെറ്റൽസ് വാങ്ങിച്ച വേറെ ഒന്നുമില്ല നമ്മുടെ വീട് പണിക്കൊക്കെ ഒത്തിരി മെറ്റൽസ് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടെ പണിയാനൊക്കെ ആയിട്ട് ഒരുപാട് മെറ്റൽസ് ആവശ്യമാണ് അതാണ് ഞാൻ ഇത്ര മെറ്റൽസ് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇത്ര ഒന്നും വാങ്ങിച്ച് കൊടുത്തില്ല കാരണം ഒന്നാമതായി നമ്മുടെ ക്യാഷ് ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തൊരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്യാഷ് തന്നെയാണത് മാത്രമല്ല നമ്മളെന്തായാലും ഉടനെ തന്നെ നമ്മുടെ പന്നീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം കാരണം പന്നിയൊക്കെ വന്നെങ്കിൽ നമ്മുടെ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ച് കിട്ടത്തുള്ളൂ നമുക്ക് ഒന്നാമത് ഇപ്പിച്ചൊരു ടൈറ്റ് സിറ്റുവേഷൻ ആണ് പിന്നെ ഞാൻ ലൈറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വെച്ചാണ് ഓക്കെ നമ്മൾ എന്തായാലും ഇവിടെ വന്നല്ലേ ഇവിടെ ആദ്യം ഒരു രണ്ട് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തേക്കാം കാരണം ഇവിടെ ഓ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് ഇവിടെ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല നമുക്കിവിടെ പുറത്തെങ്കിലും ഒരു ലൈറ്റ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഓക്കെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് വെച്ച് കൊടുക്കാം പക്ഷേ അകത്തോട്ട് നമ്മുടെ ഒരു പരിപാടിയും അവർ സമ്മതിക്കത്തില്ല ഇല്ല ഗൈസ് ഇവിടെ ലൈറ്റ് വെക്കാനുള്ള അനുമതി നമുക്കില്ല ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെറ്റലും കൊണ്ട് പോവാം അല്ലെങ്കിൽ ഇവന്മാർക്കൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമ്പോൾ അവർ സമ്മതിക്കത്തില്ലല്ലോ നമുക്ക് പോകാം ഗൈസ് എന്തിനാണ് ഇവനൊക്കെ വെറുതെ നമ്മൾ നമ്മുടെ കയ്യിലെ മെറ്റലും മുടക്കി ഇവിടെ ലൈറ്റ് വെച്ച് കൊടുക്കുന്നത് കള്ള ബോഷുകൾക്കൊക്കെ ഓക്കെ സാർ എന്തായാലും ഇത് ഇങ്ങോട്ട് കയറ്റി വെച്ച് നേരെ നമ്മുടെ റെഞ്ചിലേക്ക് വിട്ട് നമ്മുടെ റെഞ്ച് ഫുള്ള് ലൈറ്റപ്പ് ചെയ്യണം ഗൈസ് ഇന്ന് നമ്മുടെ റെഞ്ച് പൊളിയാക്കും നമ്മൾ ഓക്കെ സാർ അപ്പം നല്ല മഴയാണ് എന്താണെന്ന് പറഞ്ഞോടെ നമുക്ക് റേഡിയോ വെച്ച് നോക്കിയാൽ അറിയാമായിരുന്നു ഇനി വല്ല ന്യൂനമർദ്ദം വല്ലതാണോന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു ഓക്കെ സാർ അതുപോലെ തന്നെ ഇവിടെ നിറച്ച് മാനാണ് ഇതെന്താണ് ഇത്ര മാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സംഗതി നമ്മൾ ഹണ്ടിങ് ഇറങ്ങുമ്പോൾ മാനെ കിട്ടാറുണ്ടെങ്കിലും ഇന്ന് ഇച്ചിരി കൂടുതൽ പോലെ തോന്നുന്നുണ്ട് ഗൈസ് എന്തായാലും ഞാൻ ഹണ്ടിങ്ങിന് എപ്പോഴും ഇറങ്ങുന്നു എന്നിട്ട് എന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ സാർ എന്തായാലും നേരെ നമ്മുടെ ബാർഡ് ഹൗസിലേക്ക് പോകാം ഒറ്റ മോനെ നമ്മുടെ ബാർഡ് ഹൗസ് ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇങ്ങനെ നമ്മളിവിടെ നിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തായാലും ഒരു മെറ്റൽ കപ്പ് പീസ് എടുത്തിട്ട് പോട്ടെ ഓക്കെ സാർ അപ്പോൾ നമ്മുടെ ബാർഡ് ഹൗസിന് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റപ്പ്ഡ് ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇനി ഇവിടെ പുറത്ത് നമുക്ക് കുറച്ച് ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ സാർ അപ്പോൾ നമ്മൾ എന്തായാലും നാല് ലൈറ്റ് നമ്മുടെ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റപ്പിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ മോനെ മൊത്തത്തിൽ ബാണോസ് നിന്നങ്ങോട്ട് തിളങ്ങണയാണ് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവട്ടേയും കൂടി ഓരോന്ന് വെച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് നിലത്തൊക്കെ ലൈറ്റ് വെക്കാൻ പറ്റുമോ ഇതെന്ത് സിസ്റ്റം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ സാർ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഏരിയയിലൂടെ നമുക്ക് എങ്ങനെയും ലൈറ്റ്സ് വെച്ചേ പറ്റത്തുള്ളൂ കാരണം ഇവിടെ ലൈറ്റ് ഇല്ലാണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എന്തായാലും ഇവിടെ എങ്ങനെയും ലൈറ്റ് വെക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഗൈസ് അപ്പം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ബാണോസിനകത്ത് ഫുള്ള് ലൈറ്റപ്പ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ബാണോസിനകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കോഴിക്കോടിനകത്തൂടെ കുറച്ച് ലൈറ്റ്സ് വെച്ചേക്കാം കാരണം കോഴിക്കോടിൻ്റെ ഈ സൈഡിലെങ്കിൽ ലൈറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് എന്തായാലും ഇവിടെയും കൂടെ ഒരു രണ്ട് മൂന്ന് ലൈറ്റ് വെക്കാം ലൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചേക്കാം ഓക്കെ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ കോഴിക്കോടിനകത്ത് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ മോനെ പൊളിയായി ഗൈസ് അതൊന്ന് പൊളിയായി കാരണം നമ്മുടെ കോഴിക്കോടിനകത്ത് വെട്ടം കാര്യങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു എന്തായാലും കോഴിക്കോടിനകത്ത് വെട്ടം വന്നപ്പോൾ എനിക്ക് ഒത്തിരി 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 സന്തോഷമായി ഗൈസ് സന്തോഷമായി ഓക്കെ നമുക്ക് തന്നെ അടുത്ത കോഴിക്കോടിലൂടെ ലൈറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ സാർ അങ്ങനെ നമ്മുടെ കോഴിക്കൂട്ടി വരെ ലൈറ്റ് വന്നിട്ടുണ്ട് എൻ്റെ മോനെ നമ്മുടെ റെഞ്ചിലോട്ട് നോക്കി എന്നാ ഒരു ഭംഗിയാണ് കിടുവായിട്ടുണ്ട് ഗൈസ് കിടുവായിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെയും കൂടെ ഒരു ലൈറ്റ് വെക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കാരണം ഇതിനകത്ത് വെട്ടം കേണ്ടിയൊന്നുമില്ല ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാരേജിന് നൈസായിട്ട് ലൈറ്റ് ഇട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാരേജിലായിരിക്കും എന്നും കിടക്കാൻ വേണ്ടി പോകുന്നത് ഗ്യാരേജിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് എനിക്കിപ്പോൾ കിടത്തം കാര്യങ്ങളൊക്കെ മാറ്റാം നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ കുറച്ച് അഴുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തങ്ങ് മാറ്റിയേക്കാം ഓക്കെ സാർ അപ്പോൾ കോഴിക്കോടിൻ്റെ പുറവശത്തേക്ക് കുറച്ചുകൂടെ വെട്ടം കിട്ടാനായിട്ട് നമുക്ക് രാത്രിക്ക് ഇറങ്ങി വരാൻ എളുപ്പത്തിന് വരാനായിട്ട് ഞാൻ എന്തായാലും ഇവിടെയും കൂടെ ഒരു രണ്ട് ലൈറ്റ്സ് കൂടെ ഇൻസ്റ്റാൾ ചെയ്തു ഓക്കെ സാർ അതുപോലെയാണ് ഞാനത് നമ്മുടെ വരുന്ന വഴിക്ക് ഇവിടെ ഫ്രണ്ട് സൈഡിൽ രണ്ട് ലൈറ്റ് കൂടെ ഇൻസ്റ്റാൾ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഓരോ ലൈറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വേണം ഇതിനുള്ളിലേക്ക് നമ്മളങ്ങനെ പൊതുവെ വരാറില്ല അതുകൊണ്ട് ഇനി ഉള്ളിലെ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ ഗൈസ് ഇവിടെ ഒരു മരത്തിൻ്റെ ഒരു സംഗതി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഓരോ ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്കാം ഓക്കെ ഗൈസ് ഇതിനകത്ത് എന്തായാലും പറ്റും നമുക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ട് കിടുവാക്കാം ഓക്കെ ഗൈസ് എന്തായാലും അവിടെ മൂന്ന് ലൈറ്റ് വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല രസമായിരിക്കും ഇപ്പോൾ കാണാനായിട്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇതിങ്ങനെ തിളങ്ങിക്കും എൻ്റെ മോനെ നമ്മുടെ റെഞ്ച് ഫുള്ള് വെട്ടമാണ് ഗൈസ് ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ നമ്മുടെ ബാണോസ് ഉണ്ട് ബാണോസ് മൊത്തം വെട്ടത്തിൽ കുളിച്ചിരിക്കുകയാണ് നമ്മുടെ ഗ്യാരേജ് ഫുള്ള് വെട്ടമാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഏരിയ ഫുള്ള് ഈ ഏരിയ ഫുള്ള് നമ്മൾ വെട്ടത്തിലേക്ക് ആക്കിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ പൊളിയായിട്ടുണ്ട് ഓക്കെ സാർ എന്തായാലും ഉത്സവപ്പുറമിൽ മാത്രം കണ്ടിട്ടുള്ള മറ്റൊരു സംഗതി ഞാനോട് ചെയ്തിരിക്കുകയാണ് ഞാനൊരു മരത്തിലും കൊണ്ട് വെട്ടം കൊണ്ടു വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ ചുമ്മാ വെച്ചാണ് ഗൈസ് അപ്പം എന്തായാലും ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇത്ര ലൈറ്റപ്പ് വരും നമ്മുടെ ഈ ഒരു സ്ഥലം നല്ല കിടിലാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വേലിക്കകത്തോടി നമുക്ക് ഇത് വെക്കാൻ പറ്റുമെന്ന് കൊള്ളാമെന്ന് ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതാണ് ഗൈസ് അപ്പി ഇടുന്നത് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് അകത്ത് വെക്കാം നമ്മൾ ഇനിയിപ്പോൾ ഈ വെട്ടം ഉള്ളടത്ത് വേണം കിടക്കാനായിട്ട് ഗൈസ് നമുക്ക് എന്തായാലും ഒരു വീടാവുന്നതിന് വരെ നമുക്ക് എന്തായാലും ഇവിടെ ഓട്ട് ഇങ്ങനെ കിടക്കാം അപ്പം നമുക്ക് എന്തായാലും ആ പരിപാടിയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് കിടക്കുകയും ചെയ്യാമല്ലോ ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ
മെറ്റലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഓക്കേസ്, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് ഫീഡേഴ്സും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് പ്ലാങ്സ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് പോയി കിടക്കാം. എൻ്റെ മോനെ, കാലത്ത് 5 മണിയായി ഗൈസ്, 5 മണിയായി. നമുക്ക് എന്തായാലും ഇപ്പോൾ കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേക്കാം. നാളെ അല്ല, ഇപ്പം തന്നെ നേരം വെളുത്തു. ഓക്കേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഇവിടെ എൻ്റെ മോനെ റെഞ്ചിൽ വട്ടം വരുന്നതിനേക്കാളും കൂടുതലും വട്ടം നമ്മുടെ പുറത്തൊക്കെയാണ് മോനെ. ഓക്കെ, ഏതാണ്ട് ഉത്സവങ്ങളിൽ ലൈറ്റൊക്കെ ഇവിടെ കത്തി കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇനി കുറച്ച് പ്ലാങ്സ് ഒപ്പിക്കണം. അപ്പോൾ പ്ലാങ്സ് കൊണ്ടുവരാൻ നമ്മുടെ ചെറിയ വണ്ടിയാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാങ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അതെല്ലാം കൊണ്ട് അതിനകത്ത് കുത്തിക്കയറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെറും 7 പ്ലാങ്സ് ആയിരുന്നു ഉള്ളത്. അപ്പം ബാക്കി മൊത്തം നമ്മളെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആവശ്യത്തിന് തടിയും കാര്യങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് പ്ലാങ്സ് ആക്കി നമ്മുടെ ബാൻഡോസിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റോടെ അങ്ങ് നടത്തിയേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പന്നീനെ വാങ്ങണമെന്ന് വെച്ചിരുന്നായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ട് ഇന്ന് നമ്മൾ പന്നീനെ വാങ്ങിക്കുന്നില്ല. ഓക്കെ, സൂപ്പർമാൻ ഇവിടെ അവിടെ ഇവിടെ എല്ലാം കിടന്ന് ഓടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ സൈഡിൽ ഇനിയും മരങ്ങളൊക്കെ വെട്ടാനുണ്ട്. എൻ്റെ മോനെ, സൂപ്പർമാനെ, ചുമ്മാരി ചുമ്മാരി. ഓക്കെ ഗൈസ്, അപ്പം ഓ എൻ്റെ മോനെ, റഞ്ചിലോട്ട് ഇങ്ങോട്ട് കയറുമ്പോണ്ടല്ല മൊത്തത്തിൽ ലൈറ്റപ്പിളാണ്, ലൈറ്റപ്പിള്. ഓക്കെ, നമ്മുടെ മെഷീൻ അവിടെ ആണല്ലേ ഗൈസ് ഇരിക്കുന്നത്. ഓക്കെ സാർ, നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്തായാലും ഇത്രയും പ്ലാങ്സ് ഉണ്ടാവാതെ അവിടെ നിന്ന് ഇട്ട് നോക്കട്ടെ. നമുക്ക് എന്തായാലും കുറച്ചധികം പ്ലാങ്സ് വേണ്ടി വരും. എൻ്റെ മോനെ, ഇവിടുത്തെ ലൈറ്റ് കണ്ടിട്ട് എനിക്ക് അങ്ങ് സഹിക്കുന്നില്ല ഗൈസ്. ഒട്ടുക്കത്തെ രസമാണ് കാണാനായിട്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ പണിതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഗൈസ്, ഞാൻ ഇതിനകത്തെല്ലാം പ്ലാങ്സ് കയറ്റിയെടുത്തെ. ഓക്കെ, അപ്പം നമ്മൾ ഒരു സൈഡിലെ സംഗതികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു സൈഡിലേക്ക് ഉണ്ട്. അപ്പം മിക്കവാറും നമ്മൾ ഇനിയും പ്ലാങ്സിന് വേണ്ടി പോകേണ്ടി വരാൻ ഒരു ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടായി ഞങ്ങൾക്കൊരു ഒത്തിരി പ്ലാങ്സ് കാണുന്നു, ബാക്കിയും വരുമെന്നൊക്കെ കരുതിയിട്ട്. ഇതിപ്പോൾ ബാക്കി പോയിട്ട് ബാക്കിക്ക് വേണ്ടി നമ്മൾ ഇനിയും പോകണമെന്നുള്ളതാണ്. എന്താണ് ഗൈസ് നമ്മുടെ കാൽക്കുലേഷൻ എപ്പോഴും ഇങ്ങനെ തെറ്റുന്നത്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ കയ്യിലുള്ള അവസാന തടിയും മുറിച്ച് നമ്മൾ ഫുള്ള് പ്ലാങ്സ് ആക്കി വരണം. നമുക്ക് എന്തായാലും ഇത്രയും ഐറ്റംസ് കൊണ്ട് ഇവിടെ പണിത് തീർക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. നമുക്ക് ഇനി ഏകദേശം ഒരു 10-20 പ്ലാങ്സിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇനിയും വേണം ഗൈസ്, ഇനിയാണ് ഒരു 20 പ്ലാങ്സിൻ്റെ ആവശ്യം. ഇത്രയും കൊണ്ട് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നമ്മളെന്തായാലും കുറച്ച് മരങ്ങളും കൂടെ വെട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 7 പ്ലാങ്സോളം വേണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് 2-3 കുഞ്ഞു മരംസ് വെട്ടാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കുഞ്ഞു മരം വെട്ടാൻ വന്ന് നമ്മൾ അവസാനം ഒരു വലിയ മരം വെട്ടാണ്ടായിട്ട് വന്നു. കാരണം കുഞ്ഞു മരം എല്ലാം മാഞ്ഞു മാഞ്ഞു പോവുകയാണ് ഗൈസ്. നമ്മൾ പ്ലാങ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനകത്ത് തടിയും കിണ്ടിയൊന്നും കാണാതുകൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ നമുക്കിവിടെ മരം നട്ട് വളർത്താനുള്ള ഓപ്ഷൻ വരണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെട്ടുന്ന മരത്തിന് പാരമായിട്ട് നമ്മൾ മരം വെച്ച് പിടിപ്പിക്കണം. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്കിവിടെ തണലും കിട്ടും, അത് നല്ലൊരു പൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ഓപ്ഷനോട് വരണം ഗൈസ്. എന്തായാലും പിന്നെ വെച്ചാൽ പറഞ്ഞാൽ, നമുക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളാരെങ്കിലും റൺ സിമുലേറ്റർ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് പറയുക. കാരണം നമ്മൾ ഒരു കോ പ്ലെയറിനെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വേറെ കുറേ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് കളിക്കാൻ നിങ്ങളെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊന്നും ഇതിൻ്റെ ശരിയാകാൻ തോന്നുന്നില്ല. അതാണ് ഗൈസ് ഞാനങ്ങനെ അതിനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിക്കാത്തത്. ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ അവസാനത്തെ ലോ കൂടത്തിനകത്തേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മോനെ, നമ്മുടെ ബാർണൗസിലെ കംപ്ലീറ്റ് പരിപാടി ഇപ്പോൾ കഴിയുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടെ 3 ഫീഡിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ബാർണോസ് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് കൂട്ടുകയൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഓ എൻ്റെ മോനെ, പുതിയ വണ്ടിയുടെ ലുക്കൊന്ന് നോക്കി, അജ്ജാദ് ലുക്കാണ് ചെക്കന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഒരു ബാർണോസ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അടുത്തൊരു ബാർണോസ് സെറ്റപ്പ് ചെയ്താലും ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ പിഗിനെ കൊണ്ടിടുമ്പം നമുക്ക് കൗസിനെ കൊണ്ടിടാനായിട്ട് ഒരു ബാർണോസ് വേണ്ടേ? അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു ബാർണോസ് പാണത് അവിടെ കുറച്ച് കൗസിനെ കൊണ്ടിട്ടാലും ആലോചിക്കുകയാണ്. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആ സാധനം വേണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ നമ്മുടെ ബാർണോസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ഞാനും തിരക്കട്ടെ. തിരക്കിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ നാളെ നിൻ്റെ മോനെ വേറെ ലെവലാണ്. നമ്മൾ കുറേയധികം പന്നികളെ വാങ്ങിച്ച് നമ്മൾ പന്നിക്കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ക്യാഷ് വാരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ റൺ സിമുലേറ്ററിൽ നിന്നും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ബാർണോസ് അവസാനം ഇവിടെ ഒന്നുകൂടെ ഒന്ന് കാണാം. എൻ്റെ മോനെ, ലൈറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അന്യ ലൈറ്റിംഗ് സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ഞാൻ വെച്ചുകൊണ്ടായിരിക്കും അടിപൊളിയായിട്ട്. ഇനി നമുക്ക് ഈ മുകളിൽ മൊത്തം ലൈറ്റ് വെക്കണം ഗൈസ്. ഇവിടെ ഇങ്ങനെ നിരത്തി പിടിച്ച് ലൈറ്റ് വെക്കണം. പിന്നെ നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ് ഒന്നും വേണ്ട. നമുക്ക് ഇവിടെ എല്ലാം ലൈറ്റ് വെക്കണം ഗൈസ്. എന്തായാലും ഞാൻ എന്തായാലും അവിടെ എല്ലാം ലൈറ്റ് വെക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. അപ്പോൾ ഇതുവരെ സബ് ചെയ്യാത്ത എല്ലാം വച്ചപ്പോഴത്തെ സബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. 1500 ലൈക്സാണ് ഇന്ന് നമ്മുടെ ടാർഗറ്റ്. അതുപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ
ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി ജോയിൻ ചെയ്ത് അതിനകത്തും കയറി പൊളിക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫുൾ അവർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാമെന്ന് ഗൂഗിൾ കൃഷ്ണ സൈനിങ് ഓഫ്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണുന്നുണ്ട്. എല്ലാ അച്ഛന്മാർക്കും ബൈ ബൈ.